തന്നെ കാളികണ്ഠം മഹല്ലിലെ കാളി എന്ന് പറയുന്നത് തിരൂരങ്ങാടി കാളി തന്നെയാണ്. അതല്ലാത്ത മറ്റൊരു കാളി എന്ന പേരിൽ ആരെങ്കിലും വലിച്ചു കൊണ്ടുവന്നാൽ ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് അതൊരിക്കലും കാളിയാവുകയില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് അത് കാളിയല്ല. അതിന് ഫിഖ്ഹി ഗ്രന്ഥങ്ങളുടെ പിന്തുണയില്ല, ഇമാമുകളുടെ പിന്തുണയില്ല, ഷാഫി ഫിഖ്ഹിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ പിന്തുണയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരൂരങ്ങാടി കാളി വിഷയം ഈ രൂപത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പൊന്മല അബ്ദുൽ ഖാദിർ മുസ്ലിർ മൗനത്തിലാണ്. കഴിഞ്ഞ ആഴ്ച ഉസ്താദുൽ അസാത്തീദ് ഒ.കെ. ഉസ്താദിൻ്റെ കുടുംബമായ ഓടക്കൽ കുടുംബത്തിലെ പണ്ഡിതന്മാർ ഒരു പ്രത്യേക കൺവെൻഷൻ വിളിച്ചു. അബ്ദുള്ളക്കുട്ടി മഖ്ദൂമിയേക്ക് പകരം മറ്റൊരാളെ കാളിയാക്കിയത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ യോഗം വിളിച്ചത്. അതിൻ്റെ പുറമെ വേറൊരു വിഭാഗം തിരൂരങ്ങാടിയിലും പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കാളി വിഷയത്തിൽ. പക്ഷേ അപ്പോഴും പൊന്മല അബ്ദുൽ ഖാദിർ മുസ്ലിർ മൗനത്തിലാണ്. അതിൻ്റെയൊക്കെ മുമ്പ് തന്നെ ഈ വിനീതൻ വോയിസ് ഇട്ടിരുന്നു. ആ വോയിസിൽ പ്രധാനമായിട്ടും നാലഞ്ച് ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. അതിനൊന്നും മറുപടി കണ്ടില്ല. തുഹ്ഫയുടെ ഒരു ഇബാറത്ത് വായിച്ച്, 10:105-106 ഇബാറത്ത് വായിച്ച്, നിലവിൽ ഏതോ ഒരു ഹാജിയാര് പോക്കിരി കാട്ടുന്നത് കൊണ്ട് തിരൂരങ്ങാടിയിൽ തഴവിക്കൊണ്ട് തഅത്തുരു ഉമൂറുന്നാസ്, ജനങ്ങളുടെ കാര്യങ്ങൾ മുടങ്ങുന്നുണ്ട് എന്നായിരുന്നു പൊന്മള ഉസ്താദ് പറഞ്ഞത്. എവിടെയാണ് പൊന്മള ഉസ്താദെ തഴവിക്കുള്ളത്? എന്താണ് തഅത്തുരു ഉമൂറുന്നാസ്, ജനങ്ങളെ കാര്യം എവിടെയാണ് മുടക്കാവുന്നത്? ഇപ്പോഴും അവിടെ പോയിട്ട് വലിയില്ലാത്ത കുട്ടികളുടെ നിക്കാഹ് ഈ തിരൂരങ്ങാടി കാളി നടത്തി കൊടുക്കുന്നുണ്ടല്ലോ. അല്ല, ഏതെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞാൽ അതാണോ തഴവീക്ക്? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ വേറെ കാളിയെ വെക്കുന്നത്? എന്നാൽ ചാലിയത്തും അത് പരിശോധിക്കാലോ, ചാലിയത്തും അത് പരീക്ഷിക്കാലോ. വെറുതെ വലിയ ഫിത്നയുടെ വാതിൽ തുറന്നിടണ്ട എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. മറ്റേത്, കാളി ഹൗസിൽ വരാൻ പറ്റുന്നില്ല. കാളി ഹൗസിൽ വരണോ? കാളിക്ക് വിധി പറയാൻ? എന്താ പരിസര പ്രദേശങ്ങളിൽ വന്നാൽ പോരെ? കാളിക്ക് വിലായത്തുള്ള ഏത് മഹല്ലിൽ വന്നാലും കാളിയുടെ കാര്യങ്ങൾ അവിടെ വെച്ച് നടക്കും. പിന്നെ കാളി ഹൗസിന് പൂട്ടിട്ടിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഇതൊന്നും കേരളീയ സമൂഹത്തോട് പറയരുത് എന്ന് പൊന്മള ഉസ്താദിനോട് പ്രത്യേകം പറയുകയാണ്. പിന്നെ ഇലാഹുലൂരിൽ മുത്തവല്ലി എന്ന് മൂടി വെച്ചിട്ടാണ് നിങ്ങൾ വായിച്ചത്. ജനങ്ങൾക്ക് മറ്റൊരു കാളി ആകുന്നവരെ കാത്തിരിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ അന്നലി അഹ്ലിൽ ഹല്ലി വൽ അഖ്ദി, ഹല്ലഖ്ദിന്റെ അഹ്ലേർക്ക് പറ്റും. തൗലിയത്തു മൻ യഖൂം ബിദാലിക, ഇതുകൊണ്ടെല്ലാം നിന്നു പോരാൻ പറ്റുന്ന മറ്റൊരാളെ കാളിയാക്കൽ, അതാണ് നമ്മൾ ചെയ്തത്. ഇത് തുഹ്ഫയുടെ 105-106 പേജുകളിൽ നിന്നുള്ള 10-ാം ജുസു, അതിന്റെ ഇബാറത്ത് ഞാൻ വായിച്ചു. അപ്പൊ ഇത് എന്റെ അടിസ്ഥാനത്തിലാ ഖലീഫ തങ്ങളെ കാളിയാക്കിയത്? ഖലീഫ തങ്ങളെ കാളിയാക്കിയ അടിസ്ഥാനം തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇബ്നു ഹജർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. മുത്തവല്ലിയായ കാളി ഹാലിറാകുന്നത് വരെ ഈ താൽക്കാലിക കാളിക്ക് നിയമനമുണ്ട് എന്ന്. മുത്തവല്ലിയായ കാളി ഇപ്പോഴും അവിടെ ഹാലിറാകുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എവിടെയാണ് ബദറുസാദാത്ത് തങ്ങൾക്ക് കാളിയാവാൻ? എന്താണ് നിങ്ങൾ പറയുന്നത്? അപ്പൊ അതും വ്യക്തമാക്കണം. 3-4 നമ്മുടെ തബഅൻ ലഹാ, അത് വലിയൊരു വിഷയമാണല്ലോ. പണ്ട് പൊട്ടിച്ചതാണ്, പിന്നീട് നിങ്ങളത് തിരുത്തിയില്ല, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും നിങ്ങളത് മാറ്റിയില്ല. യൂട്യൂബിൽ ഈ വീഡിയോയും ഈ സംവാദവും അടുത്ത തലമുറയിലും പകർന്നു കൊടുക്കപ്പെടുന്ന വിഷയമാണ് എന്നത് ആലോചിക്കണം.
ഉത്തരവാദിത്വ ബോധമുള്ളവരാകണം പണ്ഡിതന്മാര്. ഏതെങ്കിലും പണക്കാരായ ഹാജിമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ദീനിന്റെ നിയമങ്ങൾ മാറ്റി പറയേണ്ടവരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടവരുമല്ല ആലിമീങ്ങൾ എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. എന്താ തപ അല്ലഹ? അത് നിങ്ങൾ പറഞ്ഞത്, തിരൂരങ്ങാടിയിൽ ഒരു കാളിയായാൽ ആ കാളി അപ്പൊ തന്നെ യാതൊരു തൗലിയത്തുമില്ലാതെ വാളക്കുളത്തും ക്ലാരിയിലും മൂനിയൂരിലും തെന്നലയിലും AR നഗറിലും ഒക്കെ കാളിയാകും, ഇനി തൗലിയത്തിന്റെ ആവശ്യമില്ല എന്നായിരുന്നല്ലോ അന്ന് പൊന്മള ഉസ്താദും മലവി സഖാഫിയും കൂട്ടരും പറഞ്ഞത്. അതിനാണല്ലോ കാളി കണ്ടൻ സംവാദം ഉണ്ടായത്. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ഇമാം ഇബ്നു ഹജർ അൽഐതമി റഹ്മത്തുള്ളാഹി പഠിപ്പിച്ചു, മുവല്ലി ഉണ്ടാവേണ്ടത് തൗലിയത്ത് നടത്തുന്ന സ്ഥലത്താണ്. അവിടെ തൗലിയത്തിന് മുവല്ലി ഉണ്ടായിട്ടുണ്ട്, അത് തബഅിയത്ത് നിലക്കാണ് കാളികണ്ഠത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കാളികണ്ഠം മഹല്ലിലെ കാളി എന്ന് പറയുന്നത് തിരൂരങ്ങാടി കാളി തന്നെയാണ്. അതല്ലാത്ത മറ്റൊരു കാളി എന്ന പേരിൽ ആരെങ്കിലും വലിച്ചു കൊണ്ടുവന്നാൽ ശരീഅത്തിന്റെ നിയമമനുസരിച്ച് അതൊരിക്കലും കാളിയാവുകയില്ല. തന്നെ കാളികണ്ഠം മഹല്ലിലെ കാളി എന്ന് പറയുന്നത് തിരൂരങ്ങാടി കാളി തന്നെയാണ്. അതല്ലാത്ത മറ്റൊരു കാളി എന്ന പേരിൽ ആരെങ്കിലും വലിച്ചു കൊണ്ടുവന്നാൽ ശരീഅത്തിന്റെ നിയമമനുസരിച്ച് അതൊരിക്കലും കാളിയാവുകയില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് അത് കാളിയല്ല, അതിന് ഫിഖ് ഗ്രന്ഥങ്ങളുടെ പിന്തുണയില്ല, ഇമാമുകളുടെ പിന്തുണയില്ല, ഷാഫി ഫിഖിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ പിന്തുണയില്ല. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് തൗലിയത്തില്ലാതെ അവിടൊക്കെ കാളിയായത്? അപ്പൊ ബദറു സാദാത്ത് തങ്ങള് തിരൂരങ്ങാടിയിൽ കാളിയായാൽ ഈ പറഞ്ഞ പരിസര പ്രദേശങ്ങളിലൊക്കെ കാളിയാകണ്ടേ? അല്ല തബ അൻ ലഹ എന്നുള്ളത് ഇപ്പൊ പിൻവലിച്ചിട്ടുണ്ടോ? വ്യക്തമാക്കണം നിങ്ങൾ. തബ അൻ ലഹ എന്നുള്ളത് പിൻവലിച്ചോ ഇല്ലേ എന്നത് അറിയൂല. കാലിക്ക് ഖലീലുൽ ബുഖാരി തങ്ങൾക്ക് നിങ്ങൾ ഗസറ്റഡ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു, ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കാളിയായി എന്നതിന്റെ രേഖ. ആ രേഖയിൽ എന്താ പറഞ്ഞത്? ദ സെക്രട്ടറി തിരൂരങ്ങാടി വലിയ മസ്ജിദ് പരിപാലന കമ്മിറ്റി ഹാസ് റെപ്രസെന്റഡ് ടു ദ ഗവൺമെന്റ്. തിരൂരങ്ങാടി വലിയ മസ്ജിദ് കമ്മിറ്റി അവര് ഗവൺമെന്റിന് നിവേദനം കൊടുത്തിരിക്കുന്നു. എന്തിന്? ടു അപ്പോയിന്റ് ശ്രീ സയ്യിദ് ഇബ്രാഹിം തങ്ങൾ ആസ് ദ കാസി ഫോർ ദ ലോക്കൽ ഏരിയ കംപ്രൈസ്ഡ് ഇൻ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി. തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ അടങ്ങുന്ന ലോക്കൽ ഏരിയയിൽ കാളിയായി നിയമിക്കാൻ. അപ്പൊ എന്തേ തബഴിയത്തില്ലേ? എന്താ ഗവൺമെന്റിന് കൊടുത്തപ്പോ നിങ്ങൾ ആ തബഴിയത്തിന്റെ വിഷയം സൂചിപ്പിക്കാതിരുന്നത്? അന്ന് കാളികണ്ഠൻ സംവാദത്തിൽ വിഷയം അവതരിപ്പിച്ച സഖാഫി തന്നെ പറഞ്ഞിരുന്നത് എന്താ? ഗവൺമെന്റ് വിജ്ഞാപനത്തിൽ പോലും തബ അൻ ലഹ എന്നുള്ളത് സൂചിപ്പിക്കാറുണ്ട്. തിരൂരങ്ങാടി കാളിയായാൽ എല്ലായിടത്തും കാളിയാകും എന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ അതിനെപ്പറ്റി മിണ്ടാത്ത്? ആ അംഗീകരിക്കുന്ന പത്രത്തിൽ തന്നെ, സാക്ഷി പത്രത്തിൽ, ഗവർണർ ഒപ്പിട്ട് നൽകിയ പത്രത്തിൽ കാണാൻ കഴിയും, ഈ കാളിയെ നിയമിക്കുന്നത് തിരൂരങ്ങാടിയിലാണ്. ആ തിരൂരങ്ങാടി കാളിയുടെ അധികാര പരിധി തിരൂരങ്ങാടി വില്ലേജ്, മൂനിയൂർ വില്ലേജ്, AR നഗർ വില്ലേജ്, കണ്ണമംഗലം വില്ലേജ്, പെരുവള്ളൂർ വില്ലേജ്, തെന്നല വില്ലേജ്, വേങ്ങര വില്ലേജ് എന്ന് പറയുന്ന ഈ വില്ലേജുകളുടെ പേരടക്കം പരാമർശിച്ച് ഈ റവന്യൂ വില്ലേജുകളിൽ അവിടുത്തെ മുഹമ്മദൻസിന്റെ കാളിയായി കേരള ഗവൺമെന്റിന്റെ നിയമവകുപ്പ് വളരെ അംഗീകാരത്തോടുകൂടി ഗവർണർക്ക് സമർപ്പിക്കുകയും ഗവർണർ അംഗീകരിക്കുകയും ചെയ്ത ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള മദ്രാസ് ഗവൺമെന്റിന്റെ 1880 ആക്ട് പ്രകാരമുള്ള കാളിമാരാണ് തിരൂരങ്ങാടിയിൽ തുടർന്നു വരുന്നത്. അല്ലെങ്കിലും ബഹു പൊന്മള ഉസ്താദേ, ഈ തഴവീക്കിന്റെയും തഴത്തുൽ ഉമൂറിന്റെയൊക്കെ ഇബാറത്ത് എന്തിനാ വായിക്കുന്നത്? രണ്ട് കാളി വെക്കാനുള്ള മസാലയുണ്ടല്ലോ. തൊഹ്ഫ 10:119-119 മഹല്ലി 4:298 മിൻഹാജിന്റെ മത്തിനല്ലേ. വലൗ നസബ കാളിയൈനി, രണ്ടോ അതിലധികമോ കാളിയെ വെച്ചു ഉപിബാലദിൻ ഒരു നാട്ടിൽ, അങ്ങനെ വെച്ചാൽ ജാസ, അത് ജായിസാണ്. പ്രത്യേകം സ്ഥലവും പ്രത്യേകം വകുപ്പുകളും അത് പറഞ്ഞു കൊടുത്താലും ഇല്ലെങ്കിലും അത് ജായിസാണ് എന്ന് മിൻഹാജിന്റെ മത്തിരിൽ തന്നെയുണ്ടല്ലോ. ഒരു വിഷയത്തിൽ രണ്ട് വക്കീലിനെ വെക്കുന്നത് പോലെ രണ്ട് കാളിനിയും വെക്കാമെന്നുണ്ടല്ലോ. അത് വെച്ചിട്ട് നിങ്ങൾ വലിയൊരു ബാബു തുറക്കി. അപ്പൊ ചാലിയത്തും രണ്ട് കാളിനെ വെക്കാം, ആവശ്യമനുസരിച്ച് മൂന്നോ നാലോ വെക്കാം.
ആ മസല ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അതനുസരിച്ച് കാളിയാക്ക്. അല്ലാതെ ഇല്ലാത്ത തഴവീക്കും തഴത്തുരും ഉണ്ടാക്കിയിട്ട് ഇപ്പാറത്ത് മൂടി വെച്ചിട്ട് ഒരു കാളി നിയമനത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ ഒരു വിഷയം ഉണ്ടാക്കിയാൽ നിങ്ങളെ പണ്ഡിത സമൂഹം വിടൂല എന്ന് പ്രത്യേകം അറിയിക്കുന്നു.